വാർത്തകൾ വിശദമായി. ചക്കിട്ടപ്പാറ ഖനനവുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ താൻ കുറ്റക്കാരനാണെങ്കിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതിയാണെന്ന് എളമരം കരീം എം എൽ എ പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2004 ആവർത്തിക്കുമെന്നും എളമരം കരീം പറഞ്ഞു. കാരശ്ശേരി നെല്ലിക്കാപ്പറമ്പിൽ സി പി എം നടത്തിയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചക്കിട്ടപ്പാറയിലെ ഖനനവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും താൻ കുറ്റക്കാരനാണെങ്കിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും കുറ്റക്കാരനാവുമെന്നും എളമരം കരീം എം എൽ എ പറഞ്ഞു. ഖനനവുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണി സർക്കാർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് യു ഡി എഫ് സർക്കാരും ചെയ്തത്. വിജിലൻസ് അന്വേഷണം ഉടൻ പൂർത്തിയാക്കണമെന്നും എളമരം കരീം പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2004 ആവർത്തിക്കും. ഇപ്പോഴത്തെ സാഹചര്യം അതാണ് സൂചിപ്പിക്കുന്നത്. യു ഡി എഫിൽ ഘടകകക്ഷികൾ പൂർണ്ണമായും അസംതൃപ്തരാണ്. കേരള കോൺഗ്രസും മുസ്ലിം ലീഗും യു ഡി എഫ് ഇടുന്ന കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീഗ് യു ഡി എഫ് വിട്ടാൽ അന്തം വിടേണ്ടെന്നും എളമരം കരീം പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ സി പി ഐ എം വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്നത്തെ കരുത്തും യു ഡി എഫിൻ്റെ ഇന്നത്തെ തകർച്ചയും കൂടി വെച്ച് നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താവുമെന്ന് എല്ലാവർക്കും അറിയാം. 2004 ആവർത്തിക്കുമെന്ന് എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. 2004 യു ഡി എഫിന് ഒരു സീറ്റാണ് കേരളത്തിൽ, ഇ അഹമ്മദിൻ്റെ ഒരു സീറ്റ് പൊന്നാനി. 18 ജയിച്ചത് എൽ ഡി എഫ് ആയിരുന്നു, ഒരു സീറ്റിൽ പി സി തോമസും. ഇത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല, ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി യോഗം ചേർന്നതിന് ശേഷം ഇ ടി മുഹമ്മദ് ബഷീറും കെ പി എ മജീദും എന്താ പറഞ്ഞത്? ഇങ്ങനെ പോയാൽ യു ഡി എഫിന് കൂട്ടത്തോൽവി ഉണ്ടാവുമെന്ന് മജീദിൻ്റെ ഒരു പ്രത്യേക ലേഖനം അഭിമുഖം പത്രത്തിനുണ്ട്. യു ഡി എഫിന് നല്ല വിജയമുണ്ടാകുമെന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? കേരള കോൺഗ്രസ് രണ്ടും കെട്ട നിലയാണ്. മുന്നണി വിടണോ വേണ്ടയോ എന്ന ഒരു ത്രിശങ്കുവിൽ നിൽക്കുക. ഇടതുപക്ഷ ഈ ഐക്യ ജനാധിപത്യ മുന്നണി വിട്ട് പുറത്തു വരുന്നതിനെക്കുറിച്ച് മുസ്ലിം ലീഗ് ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ഇന്നത്തെ പോക്ക് കണ്ടിട്ട് കടുത്ത തീരുമാനമെടുത്താൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ആ നിലയിലാണ് അവരുടെ പോക്ക്. ഉരുൾപൊട്ടൽ നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കസ്തൂരംഗൻ റിപ്പോർട്ട് നടപ്പാക്കാൻ പാടില്ല. മലയോര മേഖലയുടെ വികസനത്തിന് നിരവധി സംഭാവനകൾ ചെയ്ത കുടിയേറ്റ കർഷകരെ കുടിയിറക്കാൻ ഇടതുമുന്നണി അനുവദിക്കില്ലെന്നും ഖനനം പൂർണ്ണമായി നിരോധിച്ചാൽ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ടി പി കൊലക്കേസ് പ്രതികൾ ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചതായി മാധ്യമങ്ങൾ കള്ളക്കഥമനയുകയാണ്. കേസിലെ പ്രതിയായി ആരോപിക്കപ്പെടുന്ന സി എച്ച് അശോകനെ സർക്കാർ മാനസികമായി പീഡിപ്പിച്ച് കൊല ചെയ്യുകയായിരുന്നു എന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ അധ്യക്ഷനായി. സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ജോർജൻ തോമസ്, ഇ രമേശ് ബാബു, വി കെ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.